ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പൂൺ പഴംപൊരിയാണ്. അപ്പം എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്കിനി വീഡിയോയിലോട്ട് പോയാലോ. അതിനുവേണ്ടി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ വേണം. ഇനി അര ടീസ്പൂൺ എള്ള്, ഒരു പിഞ്ച് ഉപ്പ്, അര ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ ഉപയോഗിക്കാം. ഇത് 2 പഴം സ്മാഷ് ചെയ്ത് വെച്ചതാണ്, കൈകൊണ്ട് നല്ലപോലെ ഉടച്ചെടുത്താൽ മതി. ഒരു 1/2 കപ്പോളം പാലുണ്ട്. അതിന് നമുക്കിത് മിക്സ് ചെയ്യാം. സമയത്ത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. എണ്ണ ഉടനെ ചൂടാക്കിക്കോട്ടെ. ഇതാണ് ഏലക്കാപ്പൊടി ഇടാം, ഉപ്പിടാം, എള്ളിടാം, തേങ്ങ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് തേങ്ങയും ഇടാം കേട്ടോ. ഒരു 1/2 കപ്പ് തേങ്ങയും ഇട്ടാൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഇടുന്നില്ല. നമുക്ക് കോൺഫ്ലവർ ഇടാം. അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് നമുക്ക് ഇടാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇടാം. ഞാൻ പാല് മുഴുവൻ ഒഴിച്ചിട്ടില്ല, കുറച്ച് കഴിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ കുഴച്ച് വരുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാമല്ലോ. ഇച്ചിരി ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് പൊടി വേണമല്ലോ. പൊടി തീരെ കുറവായാലും നല്ലതായിരിക്കില്ല. ഷുഗറിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ്, അതുപോലെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇത്
മൂത്ത് പാകമായി നമുക്ക് എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. അടുത്ത സ്ലോട്ട് ഇടാം. Thank you.
ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കെടുക്കാം. നല്ല പ്രസ് ചെയ്യാൻ വെക്കാതെ തന്നെ എല്ലാം നല്ല വീർത്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായ സ്പൂൺ പഴംപൊരി റെഡിയായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പഴംപൊരി ഒന്നും ഉണ്ടാക്കുന്നതിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അഥവാ പഴംപൊരി ഉണ്ടാക്കാൻ പറ്റാത്ത കുറച്ച് കൂടുതൽ പഴുത്തുപോയ പഴം ഉണ്ടെങ്കിൽ അത് നമുക്ക് കൈ കൊണ്ടിങ്ങനെ സ്മാഷ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഒരു അടിപൊളി വിഭവമായി കാണാം. ബൈ ബൈ. താങ്ക് യു.